കണ്ണൂരിലെ അറിയപ്പെടുന്ന നാടകനടിയായിരുന്നു കണ്ണൂർ ശ്രീലത. വീട്ടിലെ ദാരിദ്ര്യം 13 വയസ്സിൽ തന്നെ ശ്രീലതയെ നാടകരംഗത്ത് എത്തിച്ചു. കണ്ണൂർ ഗേൾസ് ഹൈസ്കൂളിൽ 7 ക്ലാസ്സിൽ പഠിക്കുന്ന അവസരത്തിലാണ് അലവിൽ ദേശീയ കലാസമിതിയിലെ അംഗമാകുന്നത്. അക്കാലത്തെ വിദ്യാഭ്യാസവും നാടകാഭിനയവും ഒരുമിച്ച് കൊണ്ടുപോയി. 9 ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കെ ടി മുഹമ്മദിൻ്റെ നാടക ട്രൂപ്പിൽ ചേരുന്നത്. അതിനുശേഷമാണ് പ്രൊഫഷണൽ നാടകങ്ങളിൽ സജീവമാകുന്നത്. സംഗമം തിയേറ്റേഴ്സിൻ്റെ നന്ദി വീണ്ടും വരിക എന്ന നാടകത്തിലൂടെ മികച്ച നടിക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് വരെ അവരെ തേടിയെത്തി. കാണാമറയത്ത് അപ്പുണ്ണി, വീണ്ടും ചലിക്കുന്ന ചക്രം, ചേക്കേറാനൊരു ചില്ല, ആരോരും അറിയാതെ തുടങ്ങി നിരവധി സിനിമകളിൽ അവസരങ്ങൾ ലഭിച്ചു. പല വേഷങ്ങളും ശ്രദ്ധിക്കപ്പെട്ടതോടെ കൂടുതൽ അവസരങ്ങൾ അവരെ തേടിയെത്തി. കുടുംബസുഹൃത്തായിരുന്ന വിനോദിനെ വിവാഹം കഴിച്ചു. ഇപ്പോഴിതാ പ്രമുഖ ചാനലിലെ ഒരു പരിപാടിയിൽ അതിഥിയായി എത്തിയതിൻ്റെ വിശേഷമാണ് ശ്രദ്ധ നേടുന്നത്. എന്നെക്കുറിച്ചൊരു മോശം വാർത്ത വന്നിരുന്നു. എൻ്റെ കരിയറിനെ ബാധിക്കുന്ന തരത്തിലുള്ള മോശം വാർത്തയായിരുന്നു അത്. അന്ന് പത്രവാർത്തയിൽ വന്നത് ഞാനായിരുന്നില്ല, പക്ഷേ എൻ്റെ പേരിലായിരുന്നു വാർത്ത വന്നത്. കൊച്ചിയിൽ തമ്മിൽ തമ്മിൽ എന്ന ചിത്രത്തിൽ അഭിനയിച്ചു വരികയായിരുന്നു ഞാൻ. അപ്പോഴാണ് ആ സംഭവം നടക്കുന്നത്. അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്നായിരുന്നു ന്യൂസ്. കണ്ണൂരിൽ അന്നേരം ഞാനല്ലാതെ വേറെ ആരും അഭിനയിക്കുന്നില്ല. കണ്ണൂരിൽ നിന്നും ആ വാർത്ത അന്ന് കൊച്ചിയിലേക്കും വന്നു. മധുപാൽ സാർ എന്ന പത്രപ്രവർത്തകനായിരുന്നു. ഞാനും അമ്മയും അനിയനുമൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കോൾ വന്നത്. ഇങ്ങനെയൊരു സംഭവമുണ്ടെന്നും അത് കുറച്ച് ബൂസ്റ്റപ്പായി കൊടുക്കണമെന്നായിരുന്നു വിളിച്ചയാൾ പറഞ്ഞത്. അതെങ്ങനെയാണ്? അവരെൻ്റെ മുന്നിലിരിക്കുകയാണ്. ഇതേക്കുറിച്ച് എന്നോട് പറയുവാൻ അദ്ദേഹത്തിന് വിഷമമായിരുന്നു. ഇങ്ങനെയൊരു ന്യൂസ് കണ്ണൂരിലെ എഡിഷനിൽ വന്നിട്ടുണ്ട്, ഇവിടെ കൂടി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളതെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അത് കേട്ടതും എനിക്ക് ഷോക്കായി. അച്ഛനും സഹോദരനുമെല്ലാം വല്ലാണ്ട് വിഷമമായി. ഇതൊക്കെ എന്തിനാണ് മൈൻഡ് ചെയ്യാനിരിക്കുന്നതെന്നായിരുന്നു നിർമ്മാതാവ് ചോദിച്ചത്. എന്നെ വിവാഹം ചെയ്തയാളാ അച്ഛൻ്റെ സുഹൃത്തിൻ്റെ മകനും ഇതറിഞ്ഞിരുന്നു. നീ പോയി കണ്ടോ എന്നായിരുന്നു അച്ഛൻ്റെ സുഹൃത്തെന്ന് മകനോട് ചോദിച്ചത്. എങ്ങനെയാണ് ഞാൻ പോയി കാണുന്നതെന്ന് ചോദിച്ചപ്പോൾ പത്രത്തിൽ പലതും വരും, സത്യമാണോ എന്നറിയില്ല, നിനക്കറിയാമല്ലോ അവരെ ഇവിടെ നിന്നാണ് പോയതെന്ന് അച്ഛൻ്റെ സുഹൃത്ത് പറഞ്ഞത്. അങ്ങനെയാണ്. അങ്ങനെ ഞാൻ വീട്ടിൽ വരുന്ന ദിവസം അദ്ദേഹം എന്നെ കാണാനായി വന്നിരുന്നു. ഈ സംഭവം നടന്ന വ്യക്തിയും അന്ന് എന്നെ കാണാനായി വന്നിരുന്നു. ഞാനാണ് ആ ന്യൂസിലെ കഥാപാത്രം എന്നായിരുന്നു അവർ പറഞ്ഞത്. ആ വാർത്ത പ്രചരിപ്പിച്ചത് വീട്ടിലെല്ലാവരെയും ബാധിച്ചിരുന്നു. ഞങ്ങൾ എങ്ങനെയാണ് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കിയിരുന്നതെന്നായിരുന്നു അവരുടെ ചോദ്യം. എൻ്റർടൈൻമെൻ്റ് ഡെസ്ക്, ക്ലിപ്പ് മലയാളം.